Good morning, all. Good morning, ma'am. Yeah, good morning. Okay, how are you all? Have you had your breakfast? Yes, ma'am. Yeah. Active ആണോ എല്ലാരും class ല്? Good morning, ma'am. Yeah, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Okay. ഇന്നെന്താണ് active ആണോ എല്ലാവരും? Yes, ma'am. Ma'am. Yes, ma'am. Yeah. Respond ready ആണോ എല്ലാവരും? അല്ലെങ്കിൽ മിണ്ടാതിരിക്കോ? Yes, ma'am. മിണ്ടാതിരിക്കോ? ഇല്ല, ma'am. Yeah. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം തന്നെ. എങ്ങനെയൊക്കെയുണ്ട് ഇംഗ്ലീഷ് പഠിത്തം? എങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ എല്ലാവരും ഇംഗ്ലീഷ്? അല്ലെങ്കിൽ ക്ലാസ്സില് പഠിക്കുന്ന മാത്രമേ ഉള്ളോ? എല്ലാതെയും എന്താണ് പറയൂ, പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ടെൻസസ് ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? ടെൻസസ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എന്താണ് പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. കുഴപ്പമില്ല. ആ കുഴപ്പമില്ല എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ട്. ക്ലിയർ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പറയൂ മാം. പ്രസന്റ് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ? പ്രസന്റ് പെർഫെക്റ്റ് കുറച്ച് മുന്നേ നമുക്ക് ഒരു കാര്യത്തെ സൂചിപ്പിക്കാനല്ലേ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ അത് പിന്നീട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു സംഭവം അല്ലേ, കണ്ടിന്യൂസ് ആയി. ആ ഓക്കെ. ആ ഓക്കെ. ഞാൻ ഇതിന് നോട്ട് തന്നിരുന്നോ നിങ്ങൾക്ക്? പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും തന്നിരുന്നു. സ്ട്രക്ചർ തന്നായിരുന്നു. ആ സ്ട്രക്ചർ എന്നായിരുന്നു, അല്ലാതെ പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ്സില്. ഇല്ല ഇല്ല മാം. ഇല്ല. നോ മാം. ഓക്കെ, സോ നമുക്ക് പ്രസന്റ് തന്നെ ഒന്ന് ക്ലിയർ ആക്കാം. എക്സാമിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? എക്സാം ഇല്ല, ഇംഗ്ലീഷിന് എക്സാം ഇല്ല. അപ്പൊ ഇംഗ്ലീഷിന് എക്സാം ഇല്ല. ആണോ? ഫസ്റ്റ് പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഗ്രാമറിന് ഉണ്ടാവും പറഞ്ഞായിരുന്നേ. ഇംഗ്ലീഷോ അത്യാവശ്യമാണ്. സപ്പോസ് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. സോ അതിനെ ബേസ് ചെയ്താണ് ഈ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അത് എക്സാം ഇല്ല. ഓക്കെ. ഓക്കെ മാം. എക്സാം ഇല്ല എന്ന് വിചാരിച്ച് ക്ലാസ് കയറാതിരിക്കരുത്. ഓക്കെ, ഇതല്ല പഠിക്കാതിരിക്കരുത്. ഇംഗ്ലീഷ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആവശ്യമുണ്ട് ഈ ലാംഗ്വേജ് അല്ലേ. ലാംഗ്വേജ് പഠിച്ചതെന്താ ഒരുപാട് ബെനിഫിറ്റ്സ് ഇല്ലേ. Can travel anywhere. Okay. So, present ഇല് അതിന് മലയാളം ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിൽ വരുന്നത് ഞാൻ എഴുതുന്നു എന്നാണ് അല്ലേ. ഞാൻ എഴുതുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ എന്താ വരാം, സെന്റൻസ് എന്താ വരാം? പറയൂ. ഐ റോട്ട്.
ഐ റൈറ്റ് വി വൺ ഫോം അല്ലേ വരുന്നത്? ഐ റൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഐ റൈറ്റ്. ഇപ്പൊ അത് അവനാണെങ്കിലോ ഹി ആണെങ്കിലോ? ഹി റൈറ്റ്. ഹി റൈറ്റ്. ഹി റൈറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഹി റൈറ്റ്സ് ആണ് വരുന്നത്. കാരണം എന്താണ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, ഇതൊന്നും മറക്കരുത് കേട്ടോ. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആക്കണം. അപ്പൊ വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ എന്താണ്, വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. അപ്പൊ റൈറ്റ്സ് ആണ് വരുക. റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് വെർബിനെ സിംഗുലർ ആക്കി, അപ്പൊ റൈറ്റ്സ് വരും. ഹി റൈറ്റ്സ്, ഇങ്ങനെയാ വരാ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുന്നു എന്നാ വരാം മലയാളത്തില് സിംപിൾ പ്രസന്റ്, ഞാൻ എഴുതുന്നു. ഇനി കണ്ടിന്യൂസിൽ വരുമ്പോ ഞാൻ എഴുതുകയാണ്, മനസ്സിലായി? ഞാൻ എഴുതുകയാണ് അതായത് കറന്റ്ലി നടക്കുന്ന സംഭവമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, അതേപോലെ തന്നെയാണ് ഞാൻ എഴുതുകയാണ് എന്ന് പറയുന്നത്. കറന്റ്ലി നടക്കുന്നതാണ് എന്താ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷ് എന്താ വരാം? I am writing. I am writing. Yeah, I am writing. I am writing. അങ്ങനെ വരാം. I am writing. അപ്പൊ ഇനി അവനാണെങ്കിലോ? He is writing. Yeah, he is writing. Okay. ഇനിയിപ്പോ ദേയോ യുവോ ആണെങ്കിലോ? They are writing. You are writing. Yeah, you are writing. They are writing. We are writing. So, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഞാൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, അങ്ങനെയാ വരാം. ഇനിയിപ്പോ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്താ വരാം? ഞാൻ എഴുതിയിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കേ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നീ ഹോംവർക്ക് ചെയ്തോ? ആ, ഞാൻ അതേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്തോളൂ, ഞാൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ലേ നമ്മള്? അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹാവ് വരും. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹാവ് റിട്ടൺ. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത്ര മണിക്കൂറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത്ര മണി മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. Yeah, I have been writing. I have been writing. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. I have been writing since 8 AM. എട്ട് o'clock. ഞാൻ 8 മണി മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? ഇതാണ് പ്രസന്റ് ടെൻസ്, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. 28 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സില്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. ആണോ? ഒന്നുകൂടെ പറയോ. ആർക്ക? നയന, നയന ക്ലിയർ ആയോ? ഒന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്ന് പറഞ്ഞോളത്തെ. എന്താണോ മനസ്സിലായത് ഒന്ന് പറഞ്ഞോളൂ. പ്രസന്റ് ടെൻസില് പ്രസന്റ് സിമ്പിൾ ആവുമ്പം സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ആണ്, അതായത് ബേസ് ഫോം ആണ്. അപ്പം ഐ വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്നത് ഇപ്പൊ റൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് വി വൺ ഫോമാ. അപ്പം റൈറ്റ്, റോട്ട് എന്ന് പറയുന്നത് വി ടു, റിട്ടേൺ എന്ന് പറയുന്നത് വി ത്രീ. അപ്പം അത് പ്രസന്റ് സിമ്പിൾ ആവുമ്പം ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആവുമ്പം ഐ റൈറ്റ് എന്ന് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുമ്പം അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഐ ഫോം ആണ്. അപ്പം അതിനകത്ത് ഹീ എന്നാണ് നമ്മൾ ചേർക്കുമ്പം ഹീയുടെ കൂടെ ഈസി ചേർക്കും. അപ്പം ഹീസ് റൈറ്റിംഗ് എന്ന് വരും. ഐ എൻ ജി ഫോം ചേർത്ത് ഹീസ് റൈറ്റിംഗ് എന്ന് പറയും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പം സബ്ജക്ട് പ്ലസ് സബ്ജക്ട് ഇപ്പം ഏതായാലും അതിൻ്റെ കൂടെ ഹാവ് ഹാസ് പ്ലസ് വി ത്രീ, അതായത് റൈറ്റിന്റെ വി ത്രീ ഫോം എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്പം സബ്ജക്ട് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് വി ത്രീ ഫോം.
അപ്പം നമ്മള് ഹീ എന്ന് പറയുന്ന ഒന്ന് ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ ഹീയുടെ കൂടെ ഹാസോ ഹി ഹാസ് റിട്ടേൺ എന്ന് വരും. ഇപ്പം നമ്മൾ ഐ ആ എടുക്കുന്നെങ്കിൽ ഐയുടെ കൂടെ ഐ ഹാവ് റിട്ടേൺ എന്ന് വരും. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ്, വെർബിന്റെ വി വൺ ഫോം പ്ലസ് ഐ എൻ ജി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ പറയുമ്പം ഇപ്പം ഐ ആണ് എടുക്കുന്നതെങ്കിൽ ഐ ഹാസ് ബീൻ റൈറ്റിംഗ്, ഐ ഹാസ് ബീൻ അല്ലേ മാം, ഐ ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. ഇനി നമ്മൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. ഇനി ഹി ആണ് എടുക്കുന്നതെങ്കിൽ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. മനസ്സിലായോ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സബീന? Yes, ma'am. സബീനക്ക് എന്താണ് മനസ്സിലായത് ഒന്ന് പറയാവോ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പ്രസന്റ് ടെൻസ് നാല് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും. ഇപ്പോ സ്പീക്ക് ആണെങ്കിൽ ഐ സ്പീക്ക്, അല്ലെങ്കിൽ ഹി സ്പീക്സ്, സബ്ജക്റ്റ് പ്ലസ് വി വൺ ഫോം ഓഫ് ദി വെർബ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോമും യൂസ് ചെയ്യണം. അടുത്ത് പ്രസന്റ് കണ്ടിന്യൂസ്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഹി ഈസ് സ്പീക്കിംഗ്, ദേ ആർ സ്പീക്കിംഗ്, ഐ ആം സ്പീക്കിംഗ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ്. അടുത്ത് പ്രസന്റ് പെർഫെക്റ്റ്, അത് ഉണ്ട് എന്നുള്ള മീനിങ് വരുന്ന കാര്യങ്ങളിലാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഹി ഹാസ് സ്പോക്കൺ, അല്ലെങ്കിൽ ഐ ഹാവ് സ്പോക്കൺ, അതായത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ്. സബ്ജക്ട് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ്. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ്, ഹാസ് ബീൻ സ്പീക്കിംഗ്. പറയുമ്പോ നിങ്ങക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും, അഥവാ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല അവർക്കും കുറച്ചുകൂടി ക്ലിയർ ആവും, അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇനി ആരാ പറയാ? നിഷ ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അഞ്ജലി? അഞ്ജലി? യെസ് മാം. യാ, പറഞ്ഞോളൂ. പ്രസന്റ് ടെൻസ് എന്താണോ മനസ്സിലായത് അത് പറയും, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, പ്രസന്റ്, പ്രസന്റ് സിമ്പിൾ ആണ്. ആദ്യം അതില് സബ്ജക്ട് പിന്നെ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി.
ഹി ഈസ് റൈറ്റിംഗ്, പിന്നെ വി ആർ റൈറ്റിംഗ്, ഐ ആം റൈറ്റിംഗ്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന കുറച്ച് മുമ്പ് നടന്നൊരു കാര്യത്തെ സൂചിപ്പിക്കാന്, സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ. അതില് ഹാവ് ഹാവ് വരുമ്പോൾ ഐ യു ദേ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നു. ഐ സബ്ജക്റ്റ് ഐ ആ വരുന്നെങ്കിൽ ഐ യു ദേ ആ വരുന്നെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് ഒബ്ജക്റ്റ് വരുന്നു. പിന്നെ ഹിയ ഷിയ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നു. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. എല്ലാത്തിലും ഉൾപ്പെടുന്നതാണോ? സിമ്പിൾ പ്രസന്റിലാവുമ്പോ വെച്ചിട്ട് പറയും ഗോ പോവുക. അഞ്ജലി മാം ഓക്കെ, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടേ, പനിയാണ്. അതെ ഓക്കെ. സോ എല്ലാരും മനസ്സിലായോ? പ്രസന്റൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആണെങ്കിൽ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ അത് പറയാം. യെസ് മാം. ഓക്കെ, ഇനി പെർഫെക്റ്റ് എന്താണെന്ന് പറയാം. പെർഫെക്റ്റില് ഞാൻ മലയാളം പറയാം, നിങ്ങളത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാ, ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാവോ കേക്ക് ഫോർ യു? ഇത് ഏത് ടെൻസ് ആണെന്ന് പറയാവോ? പ്രസന്റ് ടെൻസ് ആണ്. ഏതാണെന്ന് പറയോ? Present perfect. Present perfect continuous. No. Present perfect. അല്ല, present perfect. Yeah. അപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. ഞാൻ നിനക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. I have baked a cake for you. എല്ലാവരും പറയൂ. സബിന് പറഞ്ഞ് കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. സോ എല്ലാവരും പറയൂ. ഐ ഹാവ് ബേക്ക്ഡ് എ കേക്ക് ഫോർ യു. ഓക്കേ, ദെൻ പറയൂ. എന്തെങ്കിലും ഉണ്ടാക്കി തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ. ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കുക എന്ന് പറയുന്ന എന്നാണ് വേർഡ്. ആ വെറുപ്പ് അതാണ്. ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറുപ്പ് ഏതാണെന്ന് ആലോചിക്കാം. സബ്ജക്റ്റ് എന്താണെന്ന് ആലോചിക്ക. എന്നിട്ടൊന്ന് സെന്റൻസ് ഒന്ന് ഓർമ്മയ്ക്ക് നോക്കി. ഐ ഹാവ് ബീൻ ബേക്കിംഗ് എ കേക്ക് ഫോർ യു. ഐ ഹാവ് ബീൻ ബേക്കിംഗ് എ കേക്ക് ഫോർ യു എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ നിനക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്.
ഓക്കെ, ഞാൻ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹാവ് മെയ്ഡ്. മേക്കിന്റെ ഡിഗ്രി ഫോം ആണ് മെയ്ഡ്. ഐ ഹാവ് മെയ്ഡ് എ കേക്ക് ഫോർ യു. ഐ ഹാവ് മെയ്ഡ് എ കേക്ക് ഫോർ യു. ഓക്കെ, ക്ലിയർ ആണോ? ഇല്ല മാം, ഒന്നുകൂടി പറയണം. ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ഞാനാണ്. സോ ഞാൻ എന്ന് പറയുമ്പോ ഐ ആണ്. ഐയുടെ കൂടെ പ്രസന്റ് പെർഫെക്റ്റിൽ എന്താ വരാ? ഹാവ് ആണ് വരാ അല്ലെ? ദെൻ ഉണ്ടാക്കുക. ഉണ്ടാക്കുക എന്ന് പറയുന്ന വേർഡ് മേക്ക് ആണ് അല്ലെ? മേക്ക് ആണ്. മേക്കിന്റെ വിസി ഫോം ഏതാണ്? മെയ്ഡ്. മെയ്ഡ് ആണ്. അപ്പോ ഐ ഹാവ് മെയ്ഡ് അല്ലെ? ഐയുടെ കൂടെ ഹാവ് ഒന്നും, ഹാവിന് ശേഷം വരേണ്ടത് വിസി ആണ്. അപ്പോ ഐ ഹാവ് മെയ്ഡ് എന്താ ഉണ്ടാക്കിയത്? കേക്ക്. കേക്ക് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? അപ്പോ ഐ ഹാവ് മെയ്ഡ് എ കേക്ക് ഫോർ യു. ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. വരൂലേ ബേക്ക് എന്ന് പറഞ്ഞു. ശരി, ബേക്ക് എന്ന് പറയുമ്പോ ബേക്കിന്റെ വിസി ഫോം ആ വേണ്ട അവിടെ. അപ്പൊ എന്താ ബേക്ക്? ബേക്ക്ഡ്, ബേക്ക്ഡ് അല്ലേ? അങ്ങനെ പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോ കുറച്ചുകൂടെ നല്ലത് മെയ്ഡ് ആണ്. ബേക്ക് എന്ന് പറഞ്ഞോണ്ട് മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, പറയുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും. ക്ലിയർ ആണോ? ആ കറക്റ്റ്, ആ സ്ട്രക്ചർ കറക്റ്റ് ആണ്, ഫോം ചെയ്താൽ മാത്രം മതി, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ 5 തവണ വിളിച്ചിട്ടുണ്ട്. പറയൂ. ഐ ഹാവ് കോൾഡ് ഹിം 5 times. എല്ലാവരും പറയൂ, എല്ലാവർക്കും പറയാൻ വേണ്ടിട്ടില്ല ഞാൻ പറയുന്നേ. ചേച്ചിയാനും കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്തരാ. പറയൂ. ഐ ഹാവ് ടു കോൾ ഹിം 5 times. മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്ത് പറ്റി? ഐ ഹാവ് called him 5 times. Yeah, I have called him 5 times. അല്ലേ? ഞാൻ അയാളെ 5 times വിളിച്ചിട്ടുണ്ട്. I have called him 5 times. Okay. So ഇനി ആരെങ്കിലും മലയാള സെന്റൻസ് പറഞ്ഞു, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. തൊട്ട് മുമ്പ് നടന്ന കാര്യം പറയുമ്പോ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്ത് പറയാം. ഓക്കെ, ഇപ്പോ കുറെ നാളുകൾ മുൻപുള്ള കാര്യമാണ്, ഞാൻ അയാളെ 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് 2-3 ദിവസം മുന്നത്തെ കാര്യമാണെങ്കിൽ ഐ കോൾഡ് ഹിം 5 times പറയാം. ഐ കോൾഡ്, അവിടെ ഹാവിന്റെ ആവശ്യമില്ല, കാരണം കുറച്ച് ദിവസം മുന്നത്തെ കാര്യമാണ്. സിറ്റുവേഷൻ ബേസ് ചെയ്ത് വേണം ടെൻസ് പറയാൻ, ആ സെന്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് ദിവസം മുന്നേ നടന്ന കാര്യം പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് വെച്ചിട്ട് പറയാം. ഐ കോൾ ഹിം 5 times. ഞാൻ 5 തവണ അയാളെ വിളിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ അയാളെ വിളിച്ചു എന്നാണ് അവ പറയാ അല്ലെ. ഞാൻ 5 പ്രാവശ്യം അയാളെ വിളിച്ചിരുന്നു, അത് പാസ്റ്റ് ആണ്. പിന്നെ ഇപ്പൊ തൊട്ട് മുമ്പാണ് ഇപ്പൊ ഒരാളെ വിളിക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കും, അയാളെ വിളിക്കാൻ പറയും. അപ്പോ അയാളോട് പറയാം ഞാൻ 5 പ്രാവശ്യം അയാളെ വിളിച്ചു. അതായത് തൊട്ട് മുമ്പത്തെ കാര്യമാണ് അക്കോളി 5 times 5 പ്രാവശ്യം വിളിച്ചു. അത് തൊട്ട് മുന്നേ നടന്ന കാര്യമാണ്. സിറ്റുവേഷൻ മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? എപ്പോഴും ഈ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റും നമ്മള് ചിലപ്പോ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആണ്? തൊട്ട് മുമ്പ് നടന്ന കാര്യം പറയാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്ത് പറയാം, അതായത് ഹാവ് ഹാസ് യൂസ് ചെയ്ത് പറയാം. ഫ്യൂച്ചർ ഫോം യൂസ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ആ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് വേണം ആൻഡ് സെൻസ് മേക്ക് ചെയ്യാൻ. ക്ലിയർ? ദെൻ ഒരുപാട് നാൾ മുന്നത്തെ കാര്യം പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറയണം. നമ്മളിപ്പോ പറയില്ലേ ആ ബസ് ഇപ്പൊ പോയുള്ളൂ എന്ന് പറയില്ലേ? ഇപ്പൊ പോയുള്ളൂ ബസ്, ഇങ്ങനെ പറയാ. ഇപ്പൊ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, സോ ഒരാൾ വരുന്നു അത് ചോദിക്കുകയാണ് ആ ബസ് പോയോ, ഇപ്പൊ പോയുള്ളൂ ബസ് എന്ന് പറയും, ഇങ്ങനെയാ പറയാ. സബ്ജക്ട് ഏതാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസ് സബ്ജക്ട് ഏതാണ്? ബസ്. ബസ്സാണ് ദി ബസ് അല്ലെ? ദി ബസ്. ബസ് ആയതുകൊണ്ട് ഹാസ് ആണോ ഹാവ് ആണോ വരാ? ഹാസ്. ഹാസ് ആണ്. ബസ് ഹാസ്, ഇത്രയും കിട്ടി. ദി ബസ് ഹാസ് എങ്ങനെയാണ്? ഇപ്പൊ പോയുള്ളു. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇപ്പോ ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ബസ് വന്നു എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പറയാം, ബസ് ഇതുവരെ എത്തിയിട്ടില്ല, വന്നിട്ടില്ല അല്ലെ? ബസ് ഇതുവരെയും വന്നിട്ടില്ല, ഇങ്ങനെ പറയാം. നെഗറ്റീവ് ആണ്, ഇതുവരെയും വന്നിട്ടില്ല, നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് പറയും? ദ ബസ് ഹാസ് ഇൻ നെഗറ്റീവ്. വന്നിട്ടില്ല, എത്തിയിട്ടില്ല. എത്തുക എന്നെങ്കിൽ പറയുമ്പോ റീച്ച് ഓർ കം. റീച്ച് കം വേണ്ട, റീച്ച് അല്ലെങ്കിൽ നമുക്ക് അറൈവ് പറയും. അറൈവ് ആണ് കുറച്ചുകൂടെ അറൈവ്. അപ്പൊ എന്ത് വരും? ദ ബസ് ഹാസ് ഇൻഡ് അറൈവ്ഡ് ഇതുവരെ. Till now. Till now. ഇപ്പോ കറക്റ്റ് ഇതുവരെ എന്ന് പറയുമ്പോ yet വരെ. Yet. The bus hasn't arrived yet. ഇതുവരെ എത്തിയിട്ടില്ല. The bus hasn't arrived yet. എഴുതിയെടുക്കുന്നുണ്ടോ? നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടോ ആരെങ്കിലും? Yes, ma'am, എഴുതുന്നുണ്ട്. Yeah, okay. അപ്പൊ എന്താണ്? ബസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോ ദ ബസ് ഹാസ്ന്റ് അറൈവ്ഡ് യെറ്റ്. ഇങ്ങനെയാ വരാ. ഓക്കെ, ഇനിയിപ്പോ ആരെങ്കിലും നിലവിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യങ്ങള് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്താൽ ഞാൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ അവര് പറഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും, കളിയാക്കോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പറയൂ. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഹാസിന് ഹാസിന്റെ നെഗറ്റീവ് സെന്റൻസ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ ഹാവ് വരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടോ? നെഗറ്റീവ് ഏതാ? ഹാവിന്റെ. ഹാവ് നോട്ട് എന്ന് പറയാൻ കുഴപ്പമില്ല, ഹാവിന്റെ എന്ന് പറയുമ്പോൾ ഷോർട്ട് ആണ്, കുറച്ച് നല്ല ഹാവിന്റെ പറയണത്. ഓക്കെ, പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പഴും ഹാസ് ആയിരിക്കും വരാം. ഇപ്പൊ ഞാൻ
അപ്പോ എന്താണ് അവൻ ഇപ്പൊ നമ്മൾ ഡോറാണ് പറയല്ലേ, അപ്പോഴും ഹാസ് അല്ലേ വരാം. അപ്പൊ അവരാണെങ്കിലും ഹാസ് ആയി കൂടി യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതുവരെയും ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് പറയൂ. ഐ ഇതുവരെ ചെയ്തിട്ടില്ല. ഐ ഹാവിൻ ഇറ്റ്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്താണെന്ന് പറഞ്ഞില്ല, ചെയ്തിട്ടില്ല എന്തെങ്കിലും ആകട്ടെ ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യുക എന്ന് പറയുന്നത് ഡു ആണ്. ഡു ഇറ്റ് വിത്ത് ഫോർ. Done. Done. Anna. Oh, I haven't. Done. Done. I haven't done it. Yes. That too, it too, it too, I haven't done it yet. In the way. Okay. And the very human, she did it. I haven't done it yet. Okay. Yet in the way, the work of the market, it's the very. Okay. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വൊക്യാബുലറി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അത്യാവശ്യം വേണ്ട കുറച്ച് വൊക്യാബുലറികള് പഠിച്ചിട്ട് വരാം. പഠിച്ചിട്ട് വരണമെങ്കിലും നോക്കിയിട്ട് വരാം. ഒരു അഞ്ചാണെങ്കിൽ അഞ്ച് എല്ലാവരും. ഓക്കെ, ക്ലാസ്സിൽ ഇപ്പോ 21 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും നോക്കിയിട്ട് വരാം, നമുക്ക് ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും വൊക്യാബുലറി നോക്കുമ്പോൾ ഒരുപാട് വൊക്യാബുലറീസ് നമുക്ക് അവരുടെ ക്ലാസ് കൊണ്ട് പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വെച്ചാല് സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ തന്നെ വൊക്യാബുലറി അത്യാവശ്യമാണ്. അതറിയാത്തോണ്ടാണ് നിങ്ങൾക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആകാൻ പറ്റാത്തത്. സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചു, സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം, അതെല്ലാം ക്ലിയർ ആണ്. ദെൻ വേണ്ടത് വൊക്യാബുലറി ആണ് അല്ലേ. എന്തായാലും ഒരു സെന്റൻസിൽ വെർബ് എന്തായാലും ഉണ്ടാവും അല്ലേ. വെർബ് എന്തായാലും അത്യാവശ്യമാണ്. ആ വെർബ് എന്താണെന്ന് പഠിക്കണ്ടേ അല്ലേ. പല ടൈപ്പ് വേർബ്സ് ഉണ്ട് അറിയാം അല്ലേ. അത് മാത്രമല്ല ഒരുപാട് വേർഡ്സ് ആവശ്യമാണ്. ആ വേർഡ്സിന്റെ V3 ഫോം ഒക്കെ ആവശ്യമാണ്. സോ വേർഡ്സ് പഠിക്കുക. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന ഓക്കെ ആ വേർഡ്സ് എല്ലാം നോക്കിയിട്ട് വരാം. പറ്റുമെങ്കിൽ മീനിങ് കൂടെ നോക്കിയിട്ട് വരാം, മലയാളം മീനിങ് നോക്കിയിട്ട് വരാം. ക്ലാസ് വെച്ച് ഡിസ്കസ് ചെയ്യാം. റെഡിയാണോ? മറക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം ഇല്ല എന്നറിയാം. ഹൗസ് വൈഫ് ആണ്, മക്കളുണ്ട്, എല്ലാം എനിക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം നിങ്ങൾ മാറ്റിവെക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ ലൈഫിൽ കുറച്ചെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അതെപ്പോഴും മൈൻഡിൽ വേണം. ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് മാറ്റിവെക്കാൻ നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോ മൊബൈല് കാണുന്ന സമയമാണെങ്കിൽ കൂടെ നിങ്ങൾ അതിന് ഇംഗ്ലീഷ് നോക്കുക. ഒരുപാട് വേർഡ്സ് കിട്ടും, നോട്ട് ചെയ്ത് അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ് വരെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോ ക്ലാസ്സിലും വൊക്യാബുലറി ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് വരാം. ഇപ്പൊ ഞാൻ പറയാൻ മറന്നാലും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇല്ലേ, വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ എല്ലാവർക്കും ഉണ്ടോ? യെസ് മാം. അപ്പൊ ഗ്രൂപ്പില് ആരെങ്കിലും ഒരാള് പറയണം. അങ്ങനെ അഥവാ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പറയാം. എല്ലാ ക്ലാസ്സിൽ വരുമ്പോഴും വൊക്യാബുലറി നോക്കിയിട്ട് വരാ. ഓക്കെ, നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അത്യാവശ്യം വൊക്യാബുലറിയും ടെൻസ് ഒക്കെ എല്ലാവരും ക്ലിയർ ആണ്. പ്രസന്റ് ടെൻസ് ഇപ്പൊ ഇനി ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയോ എന്താണ്? ഡൗട്ട് ഉണ്ടോ ഇനി പ്രസന്റ് ടെൻസ്? ഒരുവിധം എപ്പോഴും എപ്പോഴും അത്രയും ഒരു ഉറപ്പില്ല. എന്താണ് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണെന്ന് റെസ്പോണ്ട് കുറിച്ച് ചെയ്യാത്ത മര്യാദക്ക്. ഞാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിക്കുന്നേ. V1, V2, V3 ആണ് ഡൗട്ട്. ഞാൻ അതിന് നോട്ട് തന്നിരുന്നില്ല നിങ്ങക്ക്? ഇല്ല മാം. ഇല്ല മാം, അന്ന് തരാന്ന് നോട്ട്സ് അയക്കാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എങ്കിൽ അയച്ചിട്ടില്ല. തന്നിട്ടില്ല. ഓക്കെ, ഞാൻ പറയാം. ഞാൻ പറയാം കേട്ടോ. ഓക്കെ, വേർബും നോക്കിയിട്ട് വരൂ. അപ്പൊ നമുക്ക് V1, V2, V3 പറയാം. അത്യാവശ്യം ഞാൻ നോട്ട്സിൽ കുറച്ച് അത്യാവശ്യം ഉണ്ട്,
അതില്ലാത്തത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറയാം. ഇനിയിപ്പോ പെർഫെക്റ്റ് ക്ലിയർ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ക്ലിയർ അല്ലേ ആവുക? Yes or no? Yes, ma'am. Yes, ma'am. Yeah. ഇനി അവൻ രണ്ടു മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ രണ്ടു മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടു മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പാസ്റ്റ് നടന്നാണ്, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ. സോ ഇങ്ങനെയാ പറയാ, അവൻ രണ്ടു മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിക്കപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫ് പ്ലാനിംഗിൽ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഈ സെന്റൻസ് അല്ലെ. സോ എന്തായിരിക്കും വരാം, അത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കൂ. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി. അവൻ രണ്ടു മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് ഏതാണെന്ന് നോക്കാം. പറയൂ. He has been sleeping for 2 hours. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഹീ ആണ്. ഹി ആയതുകൊണ്ട് നമുക്കറിയാം ഹാസ് ആണ് യൂസ് ചെയ്യാം. സോ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ബീ യൂസ് ചെയ്യണം. അപ്പോ ഹി ഹാസ് ബീൻ മീറ്റിംഗ്. നെക്സ്റ്റ് എന്താണ് വെർബ് എന്നാണ് വെർബ്. സോ കണ്ടിന്യൂസ് ആണ്, ing ഫോം വേണം. സോ ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ്. ഓക്കെ, ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് രണ്ടു മണിക്കൂറായി. രണ്ടു മണിക്കൂറായി എന്ന് പറയുമ്പോൾ ഫോർ ടു അവേഴ്സ്. ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ടു അവേഴ്സ്. അവൻ രണ്ട് മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. He has been sleeping for 2 hours. Okay, clear? Yes, ma'am. Yeah. Next. ഞാൻ ഒരു മണി മുതല് അവൾക്ക് വേണ്ടി അവളെ കാത്തു നിൽക്കുകയാണ്. അതായത് കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണി മുതലായി, ഒരു എന്താണ് ഒരു മണി മുതൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞേ. I have been waiting for her since 1 o'clock. I have been waiting for her since 1 o'clock. Yeah, ഞാൻ ഇവിടെ എന്താണ്, ഞാൻ ഇവിടെ അവൾക്ക് വേണ്ടി ഒരു മണി മുതൽ കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ അല്ലെ, ഇവിടെ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹർ സിൻസ് 1 o'clock. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹർ സിൻസ് 1 o'clock. ഒരു മണി മുതൽ ഞാൻ ഇവിടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആണ് സബ്ജക്ട്. സോ ഹാവ് യൂസ് ചെയ്തു, ഹാവ് ബീൻ യൂസ് ചെയ്തു, ാണ് വെയിറ്റ് ആണ്. സോ വെയിറ്റിംഗ് ആർക്ക് വേണ്ടി? അവന് അല്ലെ, അവിടെയും കാലത്ത് ഫോഹർ അല്ലെ. ഫോഹർ എപ്പോ മുതൽ? ഒരു മണി മുതൽ. ഫോർ സിൻസ് 1 o'clock. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോഹർ സിൻസ് 1 o'clock. ഇസ് ഇറ്റ് ക്ലിയർ? Yeah, answer me, yes or no? ഇപ്പൊ എന്താണ് നിങ്ങളെ ക്ലാസ്സിലൊക്കെ പോയി, എവിടെ നിങ്ങൾക്ക് പോയി തിരിച്ചു വരുമ്പോ നിങ്ങളുടെ അമ്മ വീട്ടിലെ അമ്മയുണ്ട്. സോ എന്താണ് അമ്മ അമ്മനെ കണ്ടപ്പോ നിങ്ങൾ പറയാണ് എന്താണ് ടയർഡ് ആണല്ലോ, അത്ര നിരന്തിയായിരുന്നു എന്നൊക്കെയാണ്. അത്ര നിരന്തിയായിരുന്നു, അത്ര എന്താണ് ടയർഡ് ആണ് അല്ലെ. അപ്പോ ആൻസർ എന്താ പറയാ,
കാരണം ആ വീട് മുഴുവനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ക്ലീൻ ചെയ്യുകയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ, ആ നിമിഷം മുതല് ആ നിമിഷം വരെ അല്ലെ, തൊട്ട് മുമ്പ് ചെയ്ത ഒരു കാര്യമാണല്ലേ, ആ നിമിഷം വരെ എന്താണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതുകൊണ്ടാണ് ടയേർഡ് ആയത്. അപ്പൊ എങ്ങനെയാ പറയാ, ഞാനാണ് സബ്ജക്റ്റ്, ഞാനാണ്. ആ പറയൂ. ഞാൻ ആ ദിവസം മുഴുവനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയൂ. I have been cleaning the house the whole day. Yeah, have been cleaning. 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 Yeah, have been cleaning the house all day. And I have been cleaning here all day. Okay. ആ ദിവസം മുഴുവൻ, ഓൾ ഡേ. ആ ദിവസം മുഴുവൻ എന്ന് പറയുമ്പോൾ ഓൾ ഡേ എന്നാ പറയാ. ഹോളിന്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യണോ വേണ്ടേ? ആ വേണ്ട. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയിപ്പോ എന്താണ്, അവൻ അവൻ ആ ഗാർഡനിൽ എത്ര നേരം എന്താണ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ, അവൻ ഗാർഡനിൽ എത്ര നേരം ഗാർഡനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ, അവനാണ് സബ്ജക്റ്റ്. He has been working in the garden. Yeah. He has been working in the garden. Yeah, he has been working in the garden. Okay. So present perfect tense, present perfect continuous. Clear on now? You have any doubts? ഡൗട്ടുണ്ടോ? ഇല്ലെങ്കിൽ മലയാളം ഇപ്പൊ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് ആരെങ്കിലും മലയാള സെന്റൻസ് ഒന്ന് പറയൂ, ആരോടെങ്കിലും ചോദിക്കൂ, അവർ ആൻസർ പറയട്ടെ. ഓക്കെ, റെഡി ആണോ? പ്രസന്റ് പെർഫെക്റ്റ് ആണോ മാം? ഏത് വേണമെങ്കിലും ചോദിക്കാം. പ്രസന്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവരത് ആ ഇപ്പൊ നയന എന്താണ് ചോദിക്കുന്നത്, അത് നയനക്ക് അറിയാം, ഇത് ടെൻസ് ആയിരിക്കും. ആ ടെൻസ് തന്നെയാണ് അവര് പറയുന്നത്, നോക്കാം. ഓക്കെ, സോ ചോദിച്ചോളൂ. ആരാ ചോദിക്ക, ആരോടാ ചോദിക്ക? അഞ്ജലിയോട്. അഞ്ജലി, അഞ്ജലി റെസ്പോണ്ട് ചെയ്യൂ. നിന്നോടാ ചോദിക്കുന്നത്. ഞാൻ സിനിമയ്ക്ക് കേറുന്നതിന് മുമ്പ് പോപ്കോൺ വാങ്ങി കഴിച്ചു. അത് പ്രസന്റല്ലോ, കഴിഞ്ഞു പോയ കാര്യല്ലേ. പ്രസന്റ് റെഡിയോ? അത് പാസ്റ്റ് ആയിരുന്നു. ഞാൻ സിനിമക്ക് പോകുന്നതിന് മുമ്പ് പോപ്കോൺ വാങ്ങി കഴിച്ചു. കഴിച്ചു എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ലേ? വരുവാ, തൊട്ട് മുമ്പല്ലേ സിനിമക്ക് കേറുന്നതിന് മുൻപ് പോപ്കോൺ വാങ്ങി കഴിച്ചു എന്ന് വരുമ്പോ തൊട്ട് മുമ്പ് ചെയ്തതല്ലേ? വാങ്ങി കഴിച്ചു, അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ വരുന്നേ? കഴിച്ചു എന്ന് പറയുമ്പോ ഒരു കാര്യം ചെയ്തു, നമ്മൾ പറഞ്ഞു നോക്കൂ, ഇങ്ങനെ വരാൻ നോക്കാം. അയ്യോ, എനിക്കറിയില്ല, നോക്കട്ടെ. ഞാൻ സിനിമയ്ക്ക് കേറുന്നതിന് മുമ്പ് പൊപ്കോൺ വാങ്ങി കഴിച്ചു എന്നാണോ? അത് കഴിച്ചിരുന്നു എന്നാണോ? കഴിച്ചു 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 എന്ന് പറയുമ്പോ പാസ്റ്റല്ലേ? കഴിച്ചിരുന്നു എന്നാണല്ലോ.
കഴിക്കുന്നു, കഴിക്കുകയാണ്, കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഓക്കേ. ആ സെന്റൻസ് വിടോ, വേറെ സെന്റൻസ് പറയും. കൺഫ്യൂഷൻ ആയോ നൈന? Yes, ma'am. നോക്കൂ, പ്രസന്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിലും തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു കിട്ടിയേ. ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് തൊട്ട് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് ഹാവ് ഡൺ, എന്താണ് ഹാവ് അവിടെ കഴിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ലത് ഹാഡ് ആണ്, കുറച്ചൊരു ബെറ്റർ. Had my breakfast. I had my breakfast. Had you seen that the past time? Hello? Naina, I'm fully confused, Naina. Okay, Naina, I'll ask you. Where are you? Hello, Adam. I'm right. Okay. ഇന്ന് രാവിലെ മുതൽ നല്ല മഴ പെയ്തു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നയന പറഞ്ഞോട്ടെ. ഇന്ന് രാവിലെ മുതൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് രാവിലെ വരുമ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഇൻ ദ മോർണിംഗ്. സബീന കറക്റ്റ് ആണോ? സിൻസ് ഇന്ന് രാവിലെ എന്ന് പറയുമ്പോ ദിസ് മോർണിംഗ് പറയണ്ടേ? ഇറ്റ് അല്ല, ഇന്ന് രാവിലെ എന്ന് വരുമ്പോ ദിസ് മോർണിംഗ് വരുമ്പോ അവിടെ അന്നേരം ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. This morning. Okay, this morning. In the hour, this morning. Clear ആയോ നൈനാ? Yes, ma'am. Doubt ഉണ്ട്, എന്തോ ഒരു doubt ഉണ്ട്. It has been raining. Okay, it has been raining. എപ്പോ മുതൽ? ഇന്ന് രാവിലെ മുതൽ. അപ്പോ since? In the morning. ഇന്ന് മോർണിംഗ് എന്ന് പറയുമ്പോ രാവിലെ മാത്രം വരും. ഇന്നത്തെ രാവിലെയാണ് ഉദ്ദേശിച്ചത്. ടുഡേ മോർണിംഗ് വരും. ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, കുറച്ചൊരു ബെറ്റർ ദിസ് മോർണിംഗ് ആണ്. ഓക്കെ, ടുഡേ മോർണിംഗ് എന്ന് പറയാം, കാര്യം മനസ്സിലാവും. ഓക്കെ, ഹാസ് ബീൻ റെയ്നി ഹിയർ കിട്ടിയോ മലയാളം? കണ്ടിന്യൂസ് ചോദിക്കുന്നാല് പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, സിമ്പിൾ പ്രസന്റ് ഉണ്ട്. നല്ല തണുപ്പായിരുന്നു അല്ല അത് പറയുന്നത്?
കാറ്റുണ്ടായിരുന്നു, രാവിലെ മുതൽ നല്ല കാറ്റുണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് പറയുമ്പോ പാസ്റ്റല്ലേ. ഇന്ന് അവൾക്ക് എക്സാം ഉണ്ട്. ഇന്ന് അവൾക്ക് എക്സാം ആണ് അല്ലേ? ആ എക്സാം ആണ്. നിത്യ she has exam. പറ്റണം. ഇന്ന് അവൾക്ക് എക്സാം ആണ് എന്നാണ് പറയുന്നത്. എന്താ പറയാ? She has exam today. ഇന്ന് അവൾക്ക് എക്സാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളുടെ എക്സാം ആണ്. ടുഡേ ഷീ ഹാസ് എക്സാം. എന്നവൾക്ക് എക്സാം ഉണ്ട്. ടുഡേ ഷീ ഹാസ് ആൻ എക്സാം എന്ന് പറയുമ്പോ ഇന്നവൾക്ക് എക്സാം ഉണ്ട് എന്നാ പറയുന്നത്. അഞ്ചിന് ശേഷം മലയാളം ഇന്നവൾക്ക് എക്സാം ഇന്ന് ഇന്നവളുടെ എക്സാം ആണ് എന്ന് പറയുമ്പോ ടുഡേ ഈസ് ഹേർ എക്സാം എന്ന് പറയാം. ടുഡേ ഈസ് ഹേർ എക്സാം എന്നവളുടെ എക്സാം ആണ്. ഇന്നവൾക്ക് എക്സാം ആണ്. ടുഡേ ഈസ് ഹേർ എക്സാം എന്നവളുടെ എക്സാം ഉണ്ട് എന്നാണെങ്കിലോ ടുഡേ she has an exam. നമുക്ക് എക്സാം ഉണ്ട്. ടുഡേ ഷീ ഹാസ് എൻ എക്സാം. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ ആയി. അതായത് മലയാളം ശ്രദ്ധിക്കാം. ഇന്നവൾക്ക് എക്സാം ഉണ്ട്. ഇന്നവൾക്ക് എക്സാം ഉണ്ട് എന്ന് പറയുമ്പോ ഉണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ ചിന്തിക്കാം അവിടെ ഹാസ് ആണ്, അത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇന്നവൾക്ക് എക്സാം ഉണ്ട് എന്ന് പറയുമ്പോ ഫസ്റ്റ് ഇന്ന്, ഇന്ന് പറയുന്നത് ടുഡേ ആണ് അല്ലേ? അതെ, ടുഡേ ആണ്. സോ ദെൻ സബ്ജക്ട് ആരാണ് അവിടെ? അവള്. അവളാണ്. അപ്പോ ഷീ. ദെൻ ഷീയുടെ കൂടെ എന്താ യൂസ് ചെയ്യാം? പെർഫെക്റ്റ്ലി എന്താ യൂസ് ചെയ്യാം? ഹാസ്. ഹാസ്. ഓക്കെ, അപ്പോ ഷി ഹാസ്. ടുഡേ ഷി ഹാസ്. ഇന്നവൾക്ക് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. എന്തുണ്ട്? എക്സാം ഉണ്ട്. എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിന് തൊട്ട് മുന്നേ എന്ത് യൂസ് ചെയ്യും? She has exam today. Yeah, she has an exam today. എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, ഷി ഹാസ് ആൻ എക്സാം ടുഡേ അല്ലെങ്കിൽ ടുഡേ ഷി ഹാസ് ആൻ എക്സാം എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ഇല്ല. ക്ലിയർ ആണ്? ഉണ്ട് എന്ന് പറയുമ്പോ ഉണ്ട് എന്ന് കേൾക്കുമ്പോ ഹാസ് ഓ ഹാവ് എന്താണ് യൂസ് ചെയ്യണം? അത് പെർഫെക്റ്റ് ആണ്. ഓ ഷി ഹാസ് ആൻ എക്സാം ടുഡേ. നമ്മുടെ എക്സാം ഉണ്ട്. അഞ്ജന ചോദിച്ചത് ഇന്ന് അവളുടെ എക്സാം ആണ്, ഇന്ന് അവളുടെ എക്സാം ആണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ഇന്ന് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അവളുടെ എക്സാം എന്ന് പറയുമ്പോ അവളാണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ആണോ? ആണ്. അപ്പൊ സബ്ജക്റ്റ് അല്ലേ? അതെ. ടുഡേ ആയതുകൊണ്ട് ഓക്സിലറി വെർബ് എന്താ യൂസ് ചെയ്യാം? ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യാം? ഓക്സിലറി എന്ന് പറയുമ്പോ ആം, ഈസ്, ആർ ആണ് ഓക്സിലറി എന്ന് പറയുന്നത്. അപ്പൊ ടുഡേ ആയതുകൊണ്ട് ഏത് ഓക്സിലറി യൂസ് ചെയ്യും? ഈസ്. ഈസ്. ടുഡേ ഈസ് ആരുടെ എക്സാം ആണ്? അവളുടെ ആണോ? യെസ് മാം. അപ്പൊ അവരുടെ എന്ന് പറയുമ്പോ എന്താ വരാ? ദം. ദമ്മോ? ആണ് വരാ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ടെൻഷൻ അടിക്കാണ്ട് ആലോചിക്കൂ. ഫസ്റ്റ് ഇന്ന് അവരുടെ
എക്സാം ആണ്. അവിടെ ഇന്ന് എന്ന് പറയുന്നതാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരാം. ടുഡേ, ടുഡേ ആണ് സബ്ജക്റ്റ്. അപ്പൊ ടുഡേ ആയതുകൊണ്ട് ഓക്സിലറി വേർബ് ഈസ് ആണ് യൂസ് ചെയ്യാം. ടുഡേ ഈസ് ആരുടെ എക്സാം ആണ്? അവളുടെ എക്സാം ആണ്. ാണ് ടുഡേ ഈസ് ഹർ എന്താണ് എക്സാം. ടുഡേ ഈസ് ഹർ എക്സാം എന്നാ പറയാം. ഇന്ന് അവളുടെ എക്സാം ആണ്. ഓക്കെ, ഇന്ന് അവൾക്ക് എക്സാം ഉണ്ടെന്നാണെങ്കിലോ ടുഡേ ഷീ ഹാസ് എക്സാം. യാ, ടുഡേ ഷീ ഹാസ് ആൻ എക്സാം. ടുഡേ ഷീ ഹാസ് ആൻ എക്സാം. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് മലയാള സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ പഠിച്ച് 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 നിങ്ങൾ എക്സ്പേർട്ട് ആവും. പിന്നെ എന്തും നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ജലി, അഞ്ജലി ചോദിച്ചപ്പോ ഇത്രേ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായല്ലേ. ഓക്കെ, ഇനി അത്ര മലയാളം ചോദിക്കാം. ഇങ്ങനെ മലയാളം ചോദിക്കുമ്പോ നിങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിങ്ങനെ ഇന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങളെക്കൂടെ ഇങ്ങനെ ചോദിക്കുമ്പോ ഇതിൽ നിന്ന് കുറെ ഇപ്പോ അഞ്ചിട്ട് പറഞ്ഞ ഓരോ സെന്റൻസിൽ നിന്നാണ് ഇപ്പോ എത്ര നമ്മൾ പഠിച്ചു, പെർഫെക്റ്റ് കൂടെ പഠിച്ചു അതിൽ നിന്ന് അല്ലെ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോളജ് കിട്ടും. സോ നെക്സ്റ്റ് ഇനി ആരാ ചോദിക്ക മലയാളം? ടൈം കഴിഞ്ഞു അതില്ലേ. എങ്ങനെയുണ്ട് ക്ലാസ്? എങ്ങനെയുണ്ട് ഇപ്പോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? സത്യസന്ധമായിട്ട് മറുപടി പറയാ, ഓപ്പണായിട്ട് പറയാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം, ബോറടിക്കണ്ടെന്ന് പറയാം. പറയൂ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തോ ബോറിംഗ് ഒന്നും ഇല്ല മാം, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ക്ലാസ്സിൽ ഇതേപോലെ റെസ്പോണ്ട് ചെയ്യോ, എന്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇംഗ്ലീഷിനുള്ള ഒരു കോൺഫിഡൻസ് കുറവും ഇതെല്ലാം മാറും, ഒരു പേടി മാറും. എന്തുണ്ടെങ്കിൽ ചോദിക്കാം. മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഞാനിത് പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അവരോട് നോക്കിയിട്ട് വരാം. മറക്കരുത്, ഞാൻ മറന്നാലും എന്നെ ഓർമ്മിപ്പിക്കണം. ക്ലിയർ ആണോ? ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, യാ, സോ മൈൻഡ് അപ്പ്, മൈൻഡ് അപ്പ്. യാ, താങ്ക് യു, താങ്ക് യു ഓൾ. ഗുഡ് മാം.